വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം താനൂർ ദേവദാർ പാലത്തിന് മുകളിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് വാഹനം പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ബസ്സിലിടിക്കുകയായിരുന്നു. താനൂർ പോലീസും തിരൂർ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൊടുപുഴയിൽ വൻ കഞ്ചാവ് വേട്ട. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 43 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാഹനം വാടകയ്ക്കെടുത്ത ശേഷം ഉടമ അറിയാതെ മറ്റൊരാൾക്ക് വലിയ തുകയ്ക്ക് പണയം വയ്ക്കുന്ന സംഘമാണ് കഞ്ചാവ് കടത്തിന് പിന്നിലെന്നാണ് വിവരം. അപ്രതീക്ഷിതമായി വാഹനം കണ്ട ഉടമ കാറിനെ പിന്തുടർന്നെത്തി തൊടുപുഴ പോലീസിന് വിവരം നൽകിയതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. W13 എന്ന് പറയുന്നൊരു വെള്ള സ്വിഫ്റ്റ് കാറിൽ കഞ്ചാവുണ്ടെന്നൊരു രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ സബ് ഇൻസ്പെക്ടർ ബൈജു, സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ്, സബ് ഇൻസ്പെക്ടർ ജോസഫ്, ASIമാരെ ഷംസ്, ഷംസുദ്ദീൻ, ഗിരീഷ്, സുനിൽ, സനൂപ്, അനൂപ് ഇവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ചെല്ലുകയും ഈ ഉദ്ദേശം 43 കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. CC ക്യാമറ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം ബായിക്കട്ടയിൽ 3 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കയ്യാർ ബായിക്കട്ട സ്വദേശി അബൂബക്കർ റിയാസ് മുഹമ്മദ് എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടിൽ പീഡനം നേരിട്ട മകളെക്കുറിച്ചുള്ള മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത മലപ്പുറം മമ്പാട് സ്വദേശി തന്റെ വിഷമം വീഡിയോയിൽ ചിത്രീകരിച്ചതിന് ശേഷമാണ് മൂസക്കുട്ടി ജീവൻ ഒടുക്കിയത്. ഭർത്താവും വീട്ടുകാരും സ്ത്രീധനം ചോദിച്ച് മകളെ പീഡിപ്പിച്ചതാണ് പിതാവ് ജീവൻ ഒടുക്കാൻ കാരണമെന്ന് മകൻ ആസിഫുൽ റിൻഷാദ് വണ്ടൂർ പോലീസിൽ പരാതി നൽകി. ആദ്യം ഞാൻ 18 പാന കൊടുത്തിരുന്നു, വീണ്ടും 6 പാനം വീണ്ടും കൊടുത്തു. എന്നിട്ടും അവർക്ക് എൻ്റെ മോളെ താല്പര്യമല്ല, കൊണ്ടുപോകുന്നില്ല എന്ന് പറയണേ. അതിനാലാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണത്. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ മൂത്ത് നോക്കി എൻ്റെ മരുമകൻ പറഞ്ഞ് ഞാൻ താൽക്കാലിക അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്, നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കുകയാണ് എന്ന് പറഞ്ഞ്. സാറേ, ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് ഇന്നിച്ചു. ഇതാണ് കഴിഞ്ഞ മാസം 23-ന് ജീവനൊടുക്കിയ മൂസക്കുട്ടിയുടെ ഹൃദയവേദനയുടെയുള്ള അവസാന വാക്കുകൾ. 2020 ജനുവരി 12-നാണ് മൂസക്കുട്ടിയുടെ മകൾ ഹിബയും ഒതായി തെഞ്ചേരി സ്വദേശി അബ്ദുൽ ഹമീദും വിവാഹിതരായത്. അന്നു മുതൽ സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് പീഡനം തുടങ്ങി. ആദ്യം നൽകിയ 18 പവൻ സ്വർണ്ണാഭരണങ്ങൾ പോരെന്ന് പറഞ്ഞതിനെ തുടർന്ന് 6 പവൻ വീണ്ടും മൂസക്കുട്ടി നൽകി. അതും പോരെന്ന് പറഞ്ഞായിരുന്നു പിന്നീടുള്ള സമ്മർദ്ദം. 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി നൽകിയാൽ മാത്രമേ ഹിബയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് ഭർത്താവായ അബ്ദുൽ ഹമീദിന്റെ ഭീഷണി. ഹിബയെ താൽക്കാലിക ഭാര്യയായി മാത്രമേ കരുതിയിട്ടുള്ളൂ എന്ന് ഹമീദ് പറഞ്ഞത് ഉപ്പയെ ഏറെ വേദനിപ്പിച്ചെന്ന് മകൻ റിൻഷാദ്. അബ്ദുൽ ഹമീദ് നിരന്തരമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് എന്റെ ഭാഗ മരണം തോന്നും ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഭർത്താവ് തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഹിബ പറയുന്നു. എന്നെ ഉപദ്രവിക്കാറുണ്ട്. ഒരു ദിവസം ഡ്രസ് ഇതാക്കിയതിന്റെ പേരിൽ എന്നെ, ഞാൻ പറഞ്ഞ എന്നെ കട്ടിൽമ കെട്ടിയിട്ട് കണ്ട് എന്നെ ഉപദ്രവിച്ചിരുന്നു. തൊള്ളിയിലൊക്കെ തുണിക്കണ്ടൊക്കെ ഇട്ട് കണ്ട്. ഹിബയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് അബ്ദുൽ ഹമീദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർ ഒളിവിലാണെന്നാണ് വിവരം. മൂസക്കുട്ടി മരിച്ചത് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ വണ്ടൂർ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. News 18 മലപ്പുറം. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ പ്രതിഷേധം ശക്തമാക്കി BJP. നാളെ ജില്ലയിലെ BJP യുടെ ജനപ്രതിനിധികൾ നഗരസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്തും. ഇന്ന് ചേർന്ന സ്പെഷ്യൽ കൌൺസിൽ യോഗത്തിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കേസിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം ഈടാക്കുന്നതിനായി നഗരസഭ നോട്ടീസ് അയയ്ക്കും. ആറ്റിപ്ര സോണൽ ഓഫീസിലെ തട്ടിപ്പിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പ്ലാസ്റ്റിക് നിരോധനം സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് നഗരസഭ സ്പെഷ്യൽ കൌൺസിൽ ചേർന്നത്. കൌൺസിൽ യോഗത്തിന്റെ തുടക്കത്തിൽ BJP കോൺഗ്രസ് കൌൺസിലർമാർ നികുതി തട്ടിപ്പിൽ മേയർ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കൌൺസിൽ യോഗത്തിന്റെ അവസാനം വിശദീകരണം നൽകാമെന്ന് മേയർ നിലപാടെടുത്തതോടെ UDF കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. വായ്മൂടിക്കെട്ടി പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് BJP കൌൺസിലർമാർ യോഗത്തിൽ ഉടനീളം പ്രതിഷേധിച്ചത്. നികുതി തട്ടിപ്പിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ
കടുത്ത നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ബി ജെ പിയുടെ തീരുമാനം. പ്രതിഷേധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നാളെ ജില്ലയിലെ ബി ജെ പി ജനപ്രതിനിധികൾ നഗരസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും. വെള്ളിയാഴ്ച നഗരസഭാ കാര്യാലയം ഉപരോധിക്കാനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ ബി ജെ പി ജനപ്രതിനിധികളും നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ ഈ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലുണ്ടാകും. അതോടൊപ്പം തന്നെ 8ാം തീയതി കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം സംഘടിപ്പിക്കും. അതേസമയം ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കൌൺസിൽ യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ചു. കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്നും മേയർ വ്യക്തമാക്കി. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. സുതാര്യമായ രീതിയിൽ ഈ ഭരണസമിതി എല്ലാവരുടെയും അഭിപ്രായം പോലെ തന്നെ ജനങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇനിയും നടത്തും. തിരുവനന്തപുരം നഗരസഭയിലെ നേമം, ആറ്റിപ്ര, ശ്രീകാര്യം സോണൽ ഓഫീസുകളിലാണ് നികുതി തട്ടിപ്പ് കണ്ടെത്തിയിരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് നഗരസഭയിലെ റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. പ്രശ്നം നിരന്തരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പാലക്കാട് നഗരസഭയിലെ 43 റോഡുകൾ തകർന്നിട്ടും നന്നാക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. തകർന്ന റോഡുകളുടെ ചിത്രങ്ങൾ കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ നേതൃത്വം നൽകി. ഇന്ന് മുനിസിപ്പൽ എഞ്ചിനീയറിന്റെ ഉറപ്പിലും മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഉറപ്പിലും നാളെ കാലത്ത് മുതൽ പാലക്കാട് നഗരത്തിൽ വരുന്ന എല്ലാ റോഡുകളുടെയും കുഴികൾ അടച്ച് അത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ സമരം ഇവിടുന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. നാളെ മുതൽ റോഡുകളുടെ കുഴിയടക്കൽ ആരംഭിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. എന്നാൽ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കർഷക സംഘടനകളുടെയും ക്ഷീര കർഷക സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. ചെറുകിട ഏലം കർഷകർക്ക് സൌജന്യ വൈദ്യുതി നൽകുക, സർവീസ് സഹകരണ ബാങ്കുകളുമായി ചേർന്ന് ഏലം ഡ്രയർ ആരംഭിക്കുക, ജില്ലയിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇടുക്കി ഇക്കാനഗറിലെ 62 കുടുംബങ്ങളെ കുടിയിറക്കാൻ വൈദ്യുതി വകുപ്പ് നടത്തുന്ന നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാറിലെ വൈദ്യുതി വകുപ്പ് ഓഫീസിലേക്ക് നടന്ന ധർണ മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്ന് ആരെയും കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. DCC ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി അധ്യക്ഷനായി. ദക്ഷിണ റെയിൽവേ മധുര ഡിവിഷൻ മാനേജർ ആനന്ദും സംഘവും കൊട്ടാരക്കരയിൽ സന്ദർശനം നടത്തി. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നഗരസഭ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ, BJP പ്രവർത്തകർ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ നിവേദനം നൽകി. 20 കമ്പാർട്ട്മെന്റുകളെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ പ്ലാറ്റ്ഫോമിന്റെ നീളം വർദ്ധിപ്പിക്കുക, മുടങ്ങിയ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലിരിക്കെ വില്ലേജ് ഓഫീസർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. കൊല്ലം കലയപുരം സ്വദേശി കലയാണ് അടൂരിലെ ആശുപത്രിയിൽ മരിച്ചത്. എന്നാൽ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അടൂർ വില്ലേജ് ഓഫീസർ കലാജയന്റെ മരണത്തിലാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കലയ്ക്ക് നടത്തിയ തൈറോയ്ഡ് ശസ്ത്രക്രിയയിലെ അപാകതയാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ മാസം 2 കല മരിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കലയുടെ ആരോഗ്യസ്ഥിതി മോശമായ വിവരം ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കാതെ മറച്ചുവെച്ചതും വിദഗ്ധ ചികിത്സയ്ക്കായി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വൈകിയതും മരണത്തിന് കാരണമായി ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ കുടുംബം അടൂർ പോലീസിൽ പരാതി നൽകി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ചികിത്സയിൽ പിഴവുണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. 3 മുമ്പ് വീട് തകർന്നതോടെ തലചായ്ക്കാനിടമില്ലാതെ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് വീടൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. പട്ടാമ്പി ആശാരിത്തൊടി വേലുവിനും കുടുംബത്തിനുമാണ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത്. 3 മുമ്പുണ്ടായ മഴയിലാണ് കൊപ്പം പഞ്ചായത്തിലെ നെടുമ്പ്രക്കാട് ആശാരിത്തൊടി വേലുവിന്റെ വീട് തകർന്നത്. ഇതോടെ വേലുവും ഭാര്യ സരോജിനിയും മക്കളും തലചായ്ക്കാൻ ഇടമില്ലാതെ പ്രയാസത്തിലായി. വീട് തകർന്നപ്പോൾ അവശേഷിച്ച അടുക്കള ഭാഗത്താണ് ഇവർ കഴിഞ്ഞിരുന്നത്. രോഗങ്ങളാൽ വേലുവിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല.
കുടുംബത്തിന്റെ ദുരിതമറിഞ്ഞാണ് കൊപ്പം കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി സഹായവുമായി എത്തിയത്. ഈ വീടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി പണി പൂർത്തിയാക്കി കൊടുക്കുവാൻ ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിലും വീട് പുനരുദ്ധാരണത്തിനായി അപേക്ഷ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് വേലു പറയുന്നു. 5 കൊല്ലം കഴിഞ്ഞു പെരക്കി റിപ്പയറിന് പഞ്ചായത്തിൽ നടന്ന് ഇതുവരെയും പഞ്ചായത്തിന് യാതൊരു അനുകൂല്യം ഉണ്ടായിട്ടില്ല. ഇപ്പം നാട്ടുകാരെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പെര തരാമെന്ന് പറഞ്ഞ് അവരിന്ന് കുറ്റിയെടുത്തിട്ടുണ്ട്. അതിന് വളരെ നന്ദി. സുമനസുകളുടെ സഹായത്താലാണ് വീട് നിർമ്മാണം. വീട് നിർമ്മാണത്തിനുള്ള ആദ്യ സംഭാവന റിട്ടയർഡ് മേജർ കൊട്ടാരത്തിൽ ഉണ്ണികൃഷ്ണൻ നൽകി. 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പൊതുവേദികളിൽ ഹിന്ദി കരോക്കെ ഗാനമേള ഒരുക്കി വിദ്യാർത്ഥികൾ. ഹിന്ദി പഠനം എളുപ്പമാക്കാൻ കൊല്ലം കരുനാഗപ്പള്ളി SKV UPSലെ അധ്യാപകൻ മുഹമ്മദ് സലീം ഖാൻ നടത്തിയ ഓൺലൈൻ മത്സരമാണ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായത്. സംഗീത് കി ദുനിയ ഹിന്ദി കരോക്കെ ഗാനമേളയുമായി പൊതുവേദികളിൽ എത്തുകയാണ് കരുനാഗപ്പള്ളി SKV UPSലെ വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വഴിമാറിയതോടെയാണ് ഹിന്ദി ഭാഷ പഠനം എളുപ്പമാക്കാൻ അധ്യാപകൻ മുഹമ്മദ് സലീം ഖാൻ പുതിയ വഴി കണ്ടെത്തിയത്. സംഗീതത്തിൽ താല്പര്യമുള്ള 5, 6, 7 ക്ലാസുകളിലെ 33 കുട്ടികളെ ഉൾപ്പെടുത്തി ഓൺലൈൻ മത്സരം സംഘടിപ്പിച്ചു. ഗായകരായ KS പ്രിയ, ബിനു സരിക, RJ മുംതാസ് എന്നിവരാണ് വിധി നിർണയം നടത്തിയത്. അവസാന റൗണ്ടിലെത്തിയ 7 കുട്ടികളാണ് ഇപ്പോൾ പൊതുവേദികളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും സംഗീത് കി ദുനിയ എന്ന പേരിൽ കരോക്കെ ഗാനമേള നടത്തുന്നത്. ഹിന്ദി ഭാഷ പഠനം എളുപ്പമാക്കുവാൻ വേണ്ടി 2020 സെപ്റ്റംബർ 21 ഗുരുസമാധി ദിവസം സ്കൂളിൽ പഠിക്കുന്ന 5, 6, 7 ക്ലാസ്സിലെ 33 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിന്ദി സിനിമാ ഗാന മത്സരം ആരംഭിച്ചു. നർഗീസ്, ദേവിക രാജ, റിയാന, ആരോമൽ, വിവേക്, മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് യാസിൻ എന്നിവരാണ് ഗായകർ. തെരഞ്ഞെടുപ്പ് സമയത്ത് വിവിപാറ്റി മെഷീൻ പരിചയപ്പെടുത്തിയ കലാപരിപാടിയിലും കുട്ടികൾ ഗാനമേള അവതരിപ്പിച്ചിരുന്നു. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം സജീവമാകുന്ന ടൂറിസം മേഖലയ്ക്ക് ഉണർത്തുപാട്ടാവുകയാണ് ടൂറിസം വകുപ്പിന്റെ വീഡിയോ ഗോ കൊച്ചി. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം ഇതിലുണ്ട്. സമീർ സക്കറിയാണ് സംവിധാനം. You know what? Let's go Kochi. Kochi! രാജ്യത്തെ തന്നെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നിലേക്ക് സഞ്ചാരികളെ ആഘോഷപൂർവ്വം ക്ഷണിക്കുകയാണ് ഗോ കൊച്ചി എന്ന ദൃശ്യവിരുന്ന്. ഇതുവരെയും അനുഭവിക്കാത്തതും അറിയാത്തതുമായ കാഴ്ചകളും പ്രദേശങ്ങളുമെല്ലാം വിവരണങ്ങളോടെ അവതരിപ്പിക്കപ്പെടുകയാണിവിടെ. Kochi fascinated me. Left me calm like its abandoned corners, waiting like its ദിവസങ്ങളെടുത്താണ് ദൃശ്യങ്ങൾ പകർത്തിയത്. സിനിമാ സ്വപ്നവുമായി IT മേഖലയിൽ നിന്ന് പടിയിറങ്ങിയ സമീറിന് ഗോ കൊച്ചി വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇത് മൊത്തം നമ്മൾ ഈ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 5.30 മിനിറ്റ്സിൽ നമ്മൾ കവർ ചെയ്യണം. ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് 4 മിനിറ്റ്സ് ആയിരുന്നു വീഡിയോ. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും ഫുൾ കവർ ആവുന്നില്ല. ഐ മീൻ ജസ്റ്റിഫൈ ആവുന്നില്ല, ആ വീഡിയോ ജസ്റ്റിഫൈ ആവുന്നില്ല. കുറേ പോർഷൻസ് പിന്നും ഇല്ലാതാവുന്നു കൊച്ചിയുടെ. പിന്നെ കൊച്ചി ലെങ്ത് കൂട്ടി അത് 5.30 സെക്കൻഡ്സോളം ആക്കിയത്. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ വീഡിയോയ്ക്ക് സമൂഹമാധ്യമങ്ങളിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.
കോവിഡും ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുകയാണ് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖല. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിച്ചതോടെ അവധി ദിവസങ്ങളിലടക്കം ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ്. ഒരു തിരിച്ചുവരവ് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖല. പ്രളയത്തെയും കോവിഡിനെയും തുടർന്ന് കഴിഞ്ഞ 4 വർഷത്തോളമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏറെക്കുറെ വിജനമായിരുന്നു. ഈ മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ പട്ടിണിയിലുമായി. എന്നാൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഇടുക്കിയുടെ കുളിരാസ്വദിക്കാൻ സഞ്ചാരികളെത്തി തുടങ്ങി. ഇതോടെ വിനോദസഞ്ചാര മേഖലയും ഉണർന്നു. കൊള്ളാം, വന്നായിരിക്കുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അറ്റ്മോസ്ഫിയറാണ്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ, തേക്കടി, വാഗമൺ, കാൽവരിമൗണ്ട്, ശ്രീനാരായണപുരം, രാമക്കൽമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അവധി ദിവസങ്ങളിൽ സഞ്ചാരികളെത്തുന്നുണ്ട്. നവംബർ മാസത്തോടെയാണ് സീസൺ തുടങ്ങുക. കോവിഡ് നിയന്ത്രണ വിധേയമായാൽ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴും മൂന്നാറിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. പല റോഡുകളിലും അറ്റകുറ്റപ്പണി നടത്തിയിട്ട് വർഷങ്ങളായി. കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ മൂന്നാറിലേക്കുള്ള സന്ദർശകരുടെ തിരക്ക് ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. സ്വദേശികൾക്കൊപ്പം ചില ഇതര സംസ്ഥാന സഞ്ചാരികളും കഴിഞ്ഞ ദിവസം മൂന്നാറിലെത്തിയിരുന്നു. എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരികളെ വലയ്ക്കുന്നത്. മാട്ടുപ്പെട്ടി, ഉടുമൽപേട്ട, കൊച്ചി, ധനുഷ്കോടി ദേശീയപാത എന്നിവയെല്ലാം തകർന്നു കിടക്കുകയാണ്. പല റോഡുകളും വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന ടൂറിസം മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് മൈ മൂന്നാർ മൂവ്മെന്റ് ഭാരവാഹികൾ. മൂന്നാറിൽ നിരവധിയായ ടൂറിസ്റ്റുകൾ എത്തി തുടങ്ങിയ സമയത്ത് വളരെ മോശമായ റോഡിൻ്റെ അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് മാട്ടുപ്പെട്ടി രാജമല ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലെല്ലാം വളരെ മോശമായി കുട്ടും കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഒരവസ്ഥയിൽ ശനി ഞായർ പോലുള്ള ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആയിരക്കണക്കിന് വാഹനങ്ങൾ വരികയും വളരെ മോശമായൊരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. പ്രതികൂല കാലാവസ്ഥയാണ് അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമെന്നാണ് അധികൃതരുടെ വാദം. മൂന്നാറിലെ കാലാവസ്ഥ അനുസരിച്ച് മാസത്തിൽ മിക്ക ദിവസങ്ങളിലും മഴ പെയ്യുന്നത് പതിവാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് പണികൾ പൂർത്തീകരിക്കാൻ കഴിയാറുമില്ല. പ്രളയത്തെ തകർന്ന മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ന്യൂസ് 18 മൂന്നാർ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ഇനി കാർഷിക കേരളം. അറേബ്യൻ നാടുകളിലെ സുഗന്ധവും വരുമാന മാർഗവുമായ ഊത് കാസർഗോഡ് ജില്ലയുടെ മലയോരത്തും വളരുകയാണ്. കോളിച്ചാലിലെ തോമസിന്റെ കൃഷിയിടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് 10 ഊത് മരങ്ങളാണ്. പണം കായ്ക്കുന്ന മരമെന്ന് വിശേഷിപ്പിക്കാം ഊതിനെ. സുഗന്ധമരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന അത്തർ വിദേശങ്ങളിലും ഇന്ത്യയിൽ അസമിലും മാത്രമാണ് കൃഷി ചെയ്യുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥ ഈ മരത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഊതിന്റെ ഉള്ളിലുള്ള കറുത്തതും എണ്ണമയമുള്ളതുമായ കട്ടിയേറിയ തടി വാറ്റിയാണ് അത്തർ നിർമ്മിക്കുന്നത്. നല്ല സൂര്യപ്രകാശം ആവശ്യമായ മരമാണിത്. തൈകൾ 3 വൃത്താകൃതിയിലും 2 ആഴത്തിലും മണ്ണിളക്കി അതിൽ ഒരു കുട്ട ചാണകപ്പൊടി ചേർത്തിളക്കി തടമെടുത്താണ് നടേണ്ടത്. കൂടുതൽ തൈകൾ നടുമ്പോൾ 10 മുതൽ 15 വരെ അകലം വേണം. പിന്നെ വളമിടാം. 7 പ്രായമായാൽ മരം പൂത്തു തുടങ്ങും. കായ്കളിൽ നിന്നുള്ള അരി ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കാം. കോളിച്ചാലിലെ തോമസിന്റെ കൃഷിയിടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് 10 ഊത് മരങ്ങളാണ്. ഒപ്പം ചെറിയ തൈകളും. തോമസിന്റെ കൃഷിയിടത്തിൽ ഊത് എങ്ങനെ എത്തിയെന്നും എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നത് എന്നും അറിയാം. ഇത് ആസാമിൽ നിന്ന് കിട്ടിയ ചെടിയാണ്. ആസാമിൽ 20 മുമ്പ് ഈ ചെടി പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ വ്യവസായവും കൃഷിയും ഒരു പ്രത്യേക ഗ്രൂപ്പുകളുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് അത് വ്യാപിക്കുന്നത് അവരുടെ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളെന്ന് വിരളമാണെങ്കിലും കേരളത്തിലെ കർഷകർ പലയിടത്ത് അവരുന്ന് പോയി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ മരങ്ങൾ. ഏറ്റവും നല്ല കാതലുള്ള തടിക്ക് വിപണിയിൽ കിലോഗ്രാമിന് നല്ല വില തന്നെ ലഭിക്കും. ഊതിൽ നിന്നും എടുക്കുന്ന സുഗന്ധദ്രവ്യത്തിന് ലിറ്ററിന് 100,000 വില വരും.
മരത്തിന്റെ കാലപ്പഴക്കമാണ് ഊതിന്റെ വില നിശ്ചയിക്കുന്നത്. ഊതുമരത്തിന്റെ കായകൾ മരുന്നായും ഇലകൾ ചായയായും ഉപയോഗിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി തോപ്രാംകുടിക്കാർക്ക് പട്ടയം ലഭിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. 6 പതിറ്റാണ്ടിന് മുൻപ് കുടിയേറിയവരാണ് ഇവിടെ കഴിയുന്നത്. ഇവരുടെ കൈവശ ഭൂമിക്ക് ഇനിയും രേഖകൾ ലഭിച്ചിട്ടില്ല. ഇടുക്കിയിലെ പ്രധാന കുടിയേറ്റ ഗ്രാമമായ തോപ്രാംകുടിയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. 1980 2000 ഇവിടെ പല കൃഷിഭൂമിക്കും പട്ടയം ലഭിച്ചിരുന്നു. എന്നാൽ സമീപ പ്രദേശങ്ങളിൽ 100 കണക്കിന് ഹെക്ടർ കൈവശഭൂമിക്ക് പട്ടയത്തിനായി കർഷകർ കാത്തിരിക്കുമ്പോഴും നടപടികൾ അനന്തമായി നീളുകയാണ്. ഏലം കുത്തകപ്പാട്ട മേഖല എന്ന റവന്യൂ രേഖകൾ ഉൾപ്പെടുത്തിയതാണ് ഇവിടുത്തെ കർഷകരുടെ പട്ടയ നടപടികളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിരവധി ആളുകൾക്ക് പട്ടയം ഇന്നും ലഭ്യമാകാനുണ്ട്. അതിന് റവന്യൂ രേഖകളിൽ ഏലം കൃഷി കാണുന്നു എന്ന തരത്തിലേക്ക് രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾക്കാണ് ഇന്ന് നിലവിൽ പട്ടയം ലഭിക്കാതിരിക്കുന്നത്. റവന്യൂ വകുപ്പിന് കാരണമായിട്ട് പറയുന്ന ഇതാണ്. യഥാർത്ഥത്തിൽ CHR അല്ലാത്ത സ്ഥലങ്ങളിൽ തന്നെ 77 മുമ്പ് കുടിയേറിയതും അന്നു മുതൽ കൃഷി ചെയ്തു വരുന്നതുമായ നിരവധി പ്രദേശങ്ങൾക്കാണ്, നിരവധി കർഷകരുടെ ഭൂമിക്കാണ് പട്ടയം ലഭിക്കാനുള്ളത്. 1977 മുൻപ് വനം വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയാണെന്നും ഏലമലക്കാടുകൾ എന്ന ഗണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വസ്തുതാപരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ മുൻപ് ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. തോപ്രാംകുടി മേഖല പട്ടയ വിതരണത്തിന് അനുയോജ്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇക്കാര്യം സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. ന്യൂസ് 18 തോപ്രാംകുടി. പ്ലാസ്റ്റിക് ഭരണി തലയിൽ കുടുങ്ങിയ ഗർഭിണിയായ നായ്ക്ക് രക്ഷകരായി യുവാക്കൾ. കൊല്ലം ശാസ്താംകോട്ടയിൽ 3 ദിവസമായി തലയിൽ ഭരണി കുടുങ്ങി ബുദ്ധിമുട്ടിലായ നായ്ക്കാണ് ഇവർ തുണയായത്. ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ ഈ നായ തലയിൽ കുടുങ്ങിയ ഭരണിയുമായി അലയുകയായിരുന്നു. ഇതുമൂലം നായ്ക്ക് ഭക്ഷണം കഴിക്കാനായിരുന്നില്ല. തെരുവ് നായകളെ ഭയന്ന് ഓടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ച നിഹാലിനെ ഓർത്ത് കണ്ണീരണിഞ്ഞ കോഴിക്കോട് എടച്ചേരി തലായ് ഗ്രാമം. തെരുവ് നായകൾ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ റോഡിലേക്ക് ഓടിക്കയറിയ നിഹാലിനെ കാറിടിച്ചാണ് അപകടമുണ്ടായത്. നായയെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലാണ് ഈ നാട്ടുകാർ. തെരുവ് നായയെ ഭയന്നോടിയ നിഹാൽ കാറിടിച്ച് മരിച്ച സംഭവം എടച്ചേരിയെ കണ്ണീരിലാഴ്ത്തി. സംസ്ഥാന പാതയിൽ എടച്ചേരിയിലുള്ള വീട്ടിലേക്ക് കയറുമ്പോഴാണ് തെരുവുനായ്ക്കൾ നിഹാലിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. റോഡിലേക്ക് തിരിഞ്ഞോടുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റ നിഹാലിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായി. തെരുവുനായയുടെ ഉപദ്രവത്തിൽ പ്രയാസപ്പെടുകയാണ് ഇവിടുത്തുകാർ. നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ വീടിന്റെ മുറ്റത്ത് വരെ ചെറിയ കുട്ടികളാണ്. അധിക വീടുകളിലും ചെറിയ കുട്ടികൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അവരത്രമാത്രം നമുക്ക് വീട്ടിന്റെ കോലായി മാത്രം വളർത്തുന്ന നിയന്ത്രിക്കാനും പറ്റൂല. വീട്ടിന്റെ മുറ്റത്ത് കുട്ടികൾ ഇറക്കാൻ പറ്റുന്നില്ല. 4 ഭാഗത്തുനിന്നും നായ്ക്കൾ വരുന്നുണ്ട്. അധികം 5, 6 ഒന്നായിട്ടാണ് വരുന്നത്. കുട്ടികൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും കുട്ടികൾ പേടിച്ചിട്ട് വല്ലാതെ ഇതായിപ്പോകുന്നുണ്ട്. രാത്രിയിലും പകലും എടച്ചേരി ടൗണിൽ തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണ്. തെരുവുനായ ശല്യത്തെ പ്രതിരോധിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 എടച്ചേരി. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.